സ്വാഭാവികമായിട്ടും അടുത്ത സിനിമ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അത് എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീനെ മാക്സിമം എൻ്റേതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അത് സാറ് ഡിറക്റ്റ് ചെയ്യുമ്പോൾ സാറിൻ്റെ പുറകിൽ മാറി നിന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ക്ലിപ്പുകൾ നോക്കിയിട്ടും ക്ലിപ്പ് കണ്ടിട്ടും അങ്ങനെയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണോ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അത് വേറൊരാൾ, അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലൊന്നും ഇതുവരെ, അല്ലെങ്കിൽ ഒരു ഭാര്യയായി ഭർത്താവായി അങ്ങനത്തെ ഫീലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ആ സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നത്, ഓക്കെ അപ്പോൾ നമുക്ക് ഈ വഴിക്കൊക്കെ പോയി നോക്കാം എന്നുള്ള രീതിയിലുള്ള യാത്രകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ആ പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സിനിമ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അത് ദൈവം സഹായിച്ചിട്ട് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനൊരു സിനിമ വന്നു, വലിയൊരു ഷോ കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനൊരു സിനിമ വന്നു. അപ്പോൾ അത് അതിനുള്ള പ്രിപ്പറേഷൻസാണ്. അത് പേരും ആ സിനിമയുടെ പേരും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡയറക്ടറായിട്ട് തന്നെ അത് റിവീൽ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അവസരമാണത്. ആ സിനിമ ശ്രീവരുൺ ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ. എനിക്കങ്ങനെ കൂടുതലായിട്ട് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആസ് വാട്ട് ഐ സെഡ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ എന്തെങ്കിലും ചാറ്റിൽ പറയുന്ന പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീനെ മാക്സിമം എൻ്റേതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അത് എനിക്ക് കിട്ടുന്ന അവസരം അതെൻ്റേതാണ്, അതെൻ്റെ സ്വന്തം അവസരമാണ് എന്ന് വിചാരിക്കും. അപ്പോൾ അത് സീരിയലായാലും സിനിമയായാലും എവ്രി പ്ലാറ്റ്ഫോം ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. എവ്രി പ്ലാറ്റ്ഫോം ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ അതെല്ലാതും, അത് സിനിമയായിക്കോട്ടെ സീരിയലായിക്കോട്ടെ ആങ്കറിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പറ്റുന്നതായിക്കോട്ടെ, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിക്കോട്ടെ, വെബ് സീരീസ് ഇപ്പോൾ ചെയ്ത അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെ ആയിക്കോട്ടെ, ഇതെല്ലാതും ഒരു ആളുടെ ഒരു അസ്പയറിംഗ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ടറിൻ്റെ ആയിക്കോട്ടെ അവരുടെ ഡയറക്ടറുടെയും എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന ഒരു അവസരം. അത് വലിയൊരു അവസരമാണ്. ചിലപ്പോൾ നാളെ ഈ ഒരു അവസരത്തിനെ ബേസ് ചെയ്തായിരിക്കാം വലിയൊരു അവസരങ്ങൾ വരുന്നത് നമുക്ക്. അപ്പോൾ എവ്രി സിംഗിൾ ഓപ്പർച്യൂണിറ്റി ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ളതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബാലചന്ദ്രമേനോൻ സാറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവർ ത്രൂ ഔട്ട് ആ സിനിമ മുഴുവനായിട്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ സാറ് ഡിറക്റ്റ് ചെയ്യുമ്പോൾ സാറിൻ്റെ പുറകിൽ മാറി നിന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ക്ലിപ്പുകൾ നോക്കിയിട്ടും ക്ലിപ്പ് കണ്ടിട്ടും അങ്ങനെയായിട്ടും, പിന്നെ അതല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു ഞാൻ സംവിധാനം ചെയ്യും. അപ്പോൾ അതിൻ്റെ പോർഷൻസ് നോക്കിക്കാണുക, ഒരു എൻറ്റയർ സിനിമ സെറ്റ് എങ്ങനെയെന്നുള്ളതിനെ നമ്മൾ നോക്കിക്കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു അവസരമായിരുന്നു ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അപ്പോൾ അത് എനിക്ക് എൻ്റെ കരിയറിനും എൻ്റെ ഞാൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക് വീഡിയോസിലൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അത് ആ ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സമയം എനിക്ക് ഭയങ്കരമായിട്ട്, പിന്നെ എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, നീ എനിക്ക് സിനിമയിലുണ്ടായാൽ മതി, അത് അഭിനയിക്കണം, ഭാവിയിലെല്ലാം അങ്ങനെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയായി വന്നു കഴിഞ്ഞ് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ച് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊക്കെ ആഗ്രഹങ്ങളാണ്. ഓരോ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പറ്റട്ടെ. അനൂപിൻ്റെ സംവിധാനം, അത് കുറച്ചും കൂടിയൊക്കെ സമയമെടുക്കട്ടെ, ഒരു നല്ലൊരു പ്ലോട്ട് വന്ന് അതെനിക്ക് ചെയ്യാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ആ ഒരു സമയമാവട്ടെ, ആ ഒരു സമയമാകുമ്പോൾ ഒരു നല്ലൊരു സിനിമ ചെയ്യാനും എനിക്ക് സാധിക്കട്ടെ. അതിനു മുമ്പ് ഇപ്പോൾ ഈ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് കിട്ടട്ടെ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാനാണ് നമുക്ക് എപ്പോഴും നല്ലത്. അത് കുറ്റമായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് തോന്നുന്നത് അവർക്ക് എന്നെ അറിയാത്തതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കും എപ്പോഴും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണോ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അത് വേറൊരാൾ എന്നെ പറ്റി വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് ബോധേഡല്ല. ആ ആൾക്ക് തന്നെ മാറി ചിന്തിക്കാനുള്ളൊരു അവസരം പിന്നീടുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ വേറൊരാൾക്കൊരു ദോഷം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അവനവൻ്റെ കരിയർ നോക്കുക, അവനവൻ്റെ ലൈഫ് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുകളില്ലാണ്ട് വരും, സ്വാഭാവികമായിട്ടും നമ്മുടെ കരിയറും ലൈഫും നന്നാവും. അത്രയേ ഉള്ളൂ പോളിസി, അല്ലാണ്ട് അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നാച്ചുറലായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. റൊമാൻറ്റിക് പ്രണയം എന്നുള്ളതിനെ കാര്യം കൊണ്ടില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രണയങ്ങളൊക്കെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്, അത് ഐശ്വര്യയ്ക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷേ അതിലൊക്കെയും ഉപരിയായിട്ട് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രണയത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള മനസ്സിലാക്കിയൊരു നിമിഷം അതാണ് നമ്മളതിനെ കല്യാണത്തിലേക്ക് ഡ്രൈവ് ചെയ്ത ഫാക്ടർ എന്ന് പറയും. അപ്പോൾ രണ്ട് പേർക്കും അത് ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും രണ്ട് പേർക്കും യാതൊരു സങ്കോചവുമില്ലാതെ പല കാര്യങ്ങളെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു.
അങ്ങനെയാണത് പ്രണയത്തിലേക്ക് വിടുന്നതും പ്രണയം കല്യാണത്തിലേക്ക് എത്തിക്കുന്നതും ഇപ്പോൾ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും അത് ഒരിക്കലും ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം എൻ്റെ കല്യാണം ഇപ്പോഴത്തല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലൊന്നും ഇതുവരെ അല്ലെങ്കിൽ ഒരു ഭാര്യയായി ഭർത്താവായി അങ്ങനത്തെ ഫീലൊന്നും ഇതുവരെ വന്നിട്ടില്ല എങ്ങനെയാണ് ആ ഫ്രണ്ട്സായിട്ട് പോകുന്നത് അതേ രീതിയിൽ തന്നെ പോവുകയാണ് ഞങ്ങൾ മുന്നോട്ട് എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എനിക്ക് ഒഫ്കോഴ്സ് സിനിമയാണ് ഏറ്റവും വലിയ ഇഷ്ടം അല്ലെങ്കിൽ സിനിമയോടാണ് ഏറ്റവും വലിയ ആഗ്രഹം അതിൽ തന്നെ എത്തിപ്പെടണം കുറേ 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 ഡയറക്ടേഴ്സിൻ്റെ കുറേ 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 കഥാപാത്രങ്ങൾ അവരുടെ കഴിവോടുകൂടി എന്നിൽ മോൾഡ് ചെയ്യപ്പെട്ട് എനിക്കൊരു നല്ല നടനായിട്ട് വരണം അല്ലെങ്കിൽ നല്ലൊരു നടനായിട്ട് അറിയപ്പെടണം സിനിമയിൽ തന്നെ അനൂപ് കൃഷ്ണൻ എന്നുള്ളൊരു പേര് ലൈഫ് ലോങ് ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് എൻ്റെ ഏറ്റവും മെയിൻ മോട്ടീവ് എനിക്ക് അങ്ങനെ ഓർമ്മയുള്ള യാത്രകൾ എന്ന് പറഞ്ഞില്ലേ ഞാനങ്ങനെ ഒരു ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു യാത്രകളൊന്നും ചെയ്യില്ല ഓക്കെ ആ സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നത് ഓക്കെ അത് നമുക്ക് ഈ വഴിക്കൊക്കെ പോയി നോക്കാം എന്നുള്ള രീതിയിലുള്ള യാത്രകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കാരണം ഇപ്പോൾ ഞങ്ങൾ ഉത്തരാഖണ്ഡ് പോയി ഉത്തരാഖണ്ഡ് പോയതിന് ശേഷം വേറെ ചിലപ്പോൾ ഞാൻ എൻ്റെ വേറെ വല്ല പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ബോംബെയിലും കൊൽക്കത്തയും പിന്നെ ഡൽഹി അങ്ങനെയുള്ള ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ പോയി സിംഗപ്പൂർ പോയി ദുബായ് അങ്ങനെ പല യാത്രകൾ പോകുമ്പോഴും സീ നമ്മൾ പറയില്ലേ ലിവ് ഇൻ ദ മൊമെൻ്റ് എന്ന് പറയില്ലേ ആ മൊമെൻറ്റിനെ നമ്മൾ സ്നേഹിക്കുക ആ മൊമെൻറ്റിനെ നമ്മൾ ഇഷ്ടപ്പെടുക ആ മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എല്ലാ യാത്രകളും രസകരവും സുന്ദരവുമാകാൻ ശ്രമിക്കും തീർച്ചയായിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ ഇറങ്ങിയാൽ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകൾ ഒ ടി ടിയിൽ വൻപിച്ചോ അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ടാവും ഒരു പക്ഷേ ചില മുന്നേ ഇറങ്ങിയിട്ടുള്ള തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നമ്മൾ നല്ല സിനിമകൾ എന്ന് പറഞ്ഞ് പല സിനിമകളും ഒ ടി ടിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ കണ്ടേനെ ആൾക്കാരിലേക്ക് എത്തിയേനെ റീച്ച് ചെയ്തേനെ പിന്നീട് അത് ടി വിയിൽ വരുമ്പോഴൊക്കെയാവും നമ്മളത് ആസ്വദിക്കുക അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നുള്ള ഇപ്പോൾ പേര് പറയെങ്കിൽ പോലും നമ്മുടെ മൊബൈലിൽ കാണുമ്പോഴായിരിക്കാം നമ്മൾ ആ സിനിമ കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സമയം വരിക അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം നല്ലതാണ് തിയേറ്ററും വേണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗംഭീര കാര്യം തന്നെയാണ് അതൊരിക്കലും ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കൊടുക്കാൻ പറ്റില്ല സെയിം ടൈം ചില ചെറിയ പടങ്ങളായാലും അല്ലെങ്കിൽ വലിയ പടങ്ങളായാലും ഒക്കെയും ഒ ടി ടിയിൽ വരുന്നതും നല്ലതാണ് കാരണം തിയേറ്ററിൽ പോയി പടം കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ വീട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിക്കൽ അത്രയും ടെക്നിക്കലായിട്ട് നമ്മളിപ്പോൾ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ആ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം വലിയ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ മലയാളം വേർഷനാണ് ആക്ച്വലി അതായത് ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള സെലിബ്രിറ്റീസ് അതിൽ ഭാഗമായിരിക്കാം നടന്മാരായാലും നടിമാരായാലും ഭാഗമായിരിക്കാം അതിൽ വന്ന ആൾക്കാർക്ക് എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരിക്കാം പിന്നെ എങ്ങനെയാണോ റിയൽ ക്യാരക്ടറിലൂടെ നമുക്കൊരു ആളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് പല 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 ലാംഗ്വേജസിലുള്ള പല സീസണുകളിലൂടെ നമുക്ക് പ്രൂവൺ ആണത് സോ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഏതൊരു ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനായാലും അല്ലാത്തൊരാൾക്കായാലും കഴിവുകൾ തെളിയിക്കാനും പിന്നെ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് ഒരുപാട് ഒരുപാട് ഇഷ്ടം നിങ്ങൾ ഇതുവരെയും തരുന്നുണ്ട് ഇനിയും തരും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇഷ്ടം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ഇഷ്ടവും ആ ഒരു സപ്പോർട്ടും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അത് നിങ്ങളുടെ ആ ഇഷ്ടം എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും പല ക്യാരക്ടേഴ്സായിട്ടും പല സിനിമകളായിട്ടും സീരിയലുകളായിട്ടും അല്ലെങ്കിൽ പല പ്രോഗ്രാമുകളായിട്ടും ഒക്കെ എൻ്റെ എൻറ്റയർ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കും